ശരി ശരി Hey, what's up, guys? Welcome to Action Dude. You are watching now Action Dude, guys. ഓക്കെ ഗായ്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാനൊരു പുതിയൊരു സൈക്കിൾ എടുത്തു. ഓക്കെ, ഞാനിപ്പം ഇങ്ങനെ ഉറച്ച പറയുന്നത് നാട്ടുകാരെല്ലാം കേട്ട് കാണും, വലിയ കാര്യമായി പോയി. ഓക്കെ, അപ്പം ഒരു പുതിയൊരു വണ്ടി എടുത്തു. ഇപ്പോൾ വണ്ടി ഇപ്പോൾ എടുത്തിട്ട് ഒരാഴ്ചയൊക്കെ ആവറായി. ഓക്കെ, ഇത്ര നാൾ ഇത് ഓടിച്ചിട്ട് ഇതിനുള്ള കാര്യങ്ങളെല്ലാം പറയാൻ പോവുകയാണ്. അതുപോലെ ഇന്ന് കുറച്ച് വെറൈറ്റി അഡ്വഞ്ചർ ടീക്കായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഓക്കെ ഗായ്സ്, അപ്പം വീഡിയോ ഇപ്പം തന്നെ കണ്ട് ലൈക്ക് അടിക്കുക. ഓക്കെ, ഇനിയും ഇതിലും നല്ല നല്ല വീഡിയോസൊക്കെ കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ തൊട്ടടുത്താണ് ബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്തിട്ടാൽ നോട്ടിഫിക്കേഷൻ കിട്ടും. ഗൈസ്, ഇവിടെ നിന്നാണ് ഞങ്ങൾ സൈക്കിൾ എടുത്തിരിക്കുന്നത്. അൽ ബാഷർ എന്ന് പറയുന്ന ഗൈസ്, ഇതാണ് എൻ്റെ സൈക്കിൾ. റോഡ് സൈക്കിൾ ഇപ്പോൾ മേടിച്ചിട്ട് ഒരു 4-5 മാസമൊക്കെ ആയി. അപ്പോൾ ഗൈസ്, നമ്മൾ ഈ സൈക്കിൾ എടുത്തേക്കുന്ന ഷോപ്പ് എന്ന് പറയുമ്പോൾ അൽ ബാഷർ എന്ന സൈക്കിൾ മാർട്ടിലാണ്. ഇവിടെ കുറേ സൈക്കിളുണ്ട്, ലേഡി ബേർഡ് അങ്ങനെ പറയേണ്ട കുറേ ഐറ്റംസ് ഉണ്ട്. ഓക്കെ, ഇവിടെ കൂടുതൽ കളിക്കുന്നത് ലീഡർ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ സൈക്കിളാണ്. ഓക്കെ, അപ്പം ഇവിടുത്തെ നമ്മുടെ മുതലാളി നമ്മുടെ ചേട്ടപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ കാര്യങ്ങളൊക്കെ എന്താ പറയും. സൈക്കിള് ഇപ്പം നമുക്ക് ഇപ്പോൾ ഓണത്തിന് ഓഫർ ഇടുന്നുണ്ട്. നമ്മൾ ഓഫർ ഇപ്പം ലീഡറിന് ഇപ്പം 15,000 രൂപ സൈക്കിള് 2,000 രൂപ കുറച്ച് ഓഫർ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിപ്പോൾ 31,150 രൂപ സൈക്കിള് 15,000 സംതിങ് കൊടുക്കുന്നുണ്ട്. നമ്മൾ ലീഡറുണ്ട്, ഹെർക്കുലീസ് ഉണ്ട്, ഹീറോ ഉണ്ട്, ഹീറോ ഉണ്ട്, ഓസ്ലോ ഉണ്ട്, ഫാസ്റ്റ്വേ ഉണ്ട്, എല്ലാ കമ്പനിയും സർവീസ് ഉണ്ട്. 26 ദിവസം സൈക്കിള് നമ്മുടെ വാങ്ങി 26 ദിവസം കഴിഞ്ഞ ശേഷം 26 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ സർവീസ് ഉണ്ട്. ഫ്രീ സർവീസ് എന്ന് പറഞ്ഞാൽ രാവിലെ കൊടുക്കുന്നത്, നമ്മൾ ഉച്ചയാകുമ്പോൾ എല്ലാ സർവീസും മൊത്തം ടൈറ്റ് ചെയ്ത് ലൂസ് ചെയ്തെല്ലാം ഇപ്പോൾ ഗ്രീസും ഒക്കെ കയറ്റി ടൈറ്റ് ചെയ്ത് വൃത്തിയായി കൊടുക്കും. പിന്നെ നമ്മൾ 26 ദിവസത്തോടെ എന്തെങ്കിലും സംഭവിച്ചു നമ്മളത് ചെയ്ത് കൊടുക്കും. അതെ, പിന്നെ എല്ലാ സൈക്കിളും ഓണം പ്രമാണിച്ച് 300-400 രൂപ വെച്ച് അപ്പൊ നമ്മള് ജസ്റ്റ് സൈക്കിളിന്റെ സീറ്റ് ഒക്കെ പൊക്കാൻ, പിന്നെ ബ്രോഡ് സൈക്കിളും ചെറിയൊരു അക്സസറീസ് മേടിക്കാൻ വേണ്ടി കൊണ്ട് വന്നിരുന്നു. ഓക്കേ, അപ്പൊ ഫ്രീ ആണ്, സൈക്കിൾ മേടിച്ചാൽ എല്ലാം സെറ്റാണ് ഗൈസ്. സോ ഗൈസ് നോക്കൂ, ഇപ്പോൾ ഇവിടെ ഫുള്ള് സണ്ണി ഡേ ആണ്. ഇപ്പം ഇതെല്ലാം മാറി നോക്കിക്കോ, ഇപ്പോൾ പെട്ടെന്ന് മഴയുള്ള രീതിയാവാൻ പോവുകയാണ്. നോക്കിയോ മച്ചാമാരെ, അപ്പോൾ നമ്മൾ സൈക്കിളിൻ്റെ ഒരു റിവ്യൂ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ എന്തായാലും ഇങ്ങോട്ട് നിന്ന് നിർത്തി നമുക്ക് റിവ്യൂ എടുക്കാം. ഇപ്പോൾ റിവ്യൂ എടുക്കാൻ പറ്റത്തില്ല, കാരണം ഒരു പ്രാന്തം നടന്നു വരുന്നുണ്ട്. മച്ചാമാരെ, നമുക്ക് എന്തായാലും വീണ്ടും തിരിച്ച് ആകാശിന്റെ വീട്ടിലേക്ക് പോകാം. നമ്മളെ സിദ്ധു ബ്രോ വന്നിട്ടുണ്ട്, ഇതേ കണ്ടില്ലേ ചക്ക. അപ്പൊ നമ്മളിന്ന് പൊളിക്കുകയാണ്, നമ്മളിന്ന് പുതിയ സൈക്കിൾ എടുത്തിട്ടുണ്ട്. ആ വണ്ടിയുടെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി വീണ്ടും പുറത്തേക്ക് പോവുകയാണ്. ഓക്കെ, അപ്പൊ ലെറ്റ്സ് ഗോ. അണ്ണന്റെ സൈക്കിൾ അണ്ണ ഇറക്കിയിട്ടുണ്ട്. കൈനോട്ടത്തെ കാട്ടി അണ്ണനെ നമ്മള് മ്യൂസിക് ഒക്കെ ഇട്ട് പവർ ആക്കും. ചക്ക ചാനൽ ഇടും. ഓക്കെ, അപ്പം ഒരു ഡ്രൈവറിനെ കിട്ടി. ലെറ്റ്സ് ഗോ മാൻ, നീ പൊക്കണോ? അയ്യോ അമ്മേ, ദൈവമേ, എന്നെ കൊല്ലാൻ കൊണ്ടുപോകുന്നത്. മോനെ സീന്, നമുക്ക് റൈഡിങ് ആയാലോ? ഇപ്പൊ ഇവിടെ വീടണ്ടായിരുന്നു കേട്ടോ. പായത്തിന് മോനെ ക്യാമറയും പിടിച്ചോണ്ട് ഞാൻ റിസ്ക് എടുത്തോണ്ടായിരുന്നു. അണ്ണന്റെ സൈക്കിളിന് ചെയിൻ പൊട്ടി ആകാശിന്റെ. ഇടറിയോ? ഇടുവോ? ഇട്ടോ? എന്റെ ഒരു അവസ്ഥ കാണുന്നത് എന്തുവാ, മരണം എടുത്ത് കണ്ട് എന്താ മാതിരിയുള്ള പോക്കായിരുന്നത്. അപ്പൊ ഗൈസ്, ഞാൻ ഈ ഏത് വണ്ടി കഴിക്കാത്ത കയറണ്ടേ, എന്റെ വണ്ടി ആ എടുത്തേക്ക് വേണം. ആകാശേ സ്റ്റാൻഡ് അയ്യോ, മൽക്കാടില്ലാത്ത വണ്ടിക്കകത്ത് എന്ത് കളറാക്കാൻ വേണ്ടി മച്ചാൻ കൊണ്ടുപോയാണ്.
അച്ഛനെ നിർത്തും അച്ഛനെ. അയ്യോ എന്റെ അമ്മ എന്നെ പൊരിച്ചെടുക്കും എന്നെ. വീട് എടുക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര എന്തുവാ എടാ എന്റെ ചെള്ളടാ അവസ്ഥ. എന്താ പറയടാ എന്തുവാ ബൈക്കില് മരണ വണ്ടിയാ പോകുന്ന കേട്ടോ. ഇന്നത്തെ കേറിയ ആളുടെ ജീവിതം പോക്ക തുണി പോക്ക. ഓക്കെ അപ്പൊ നീ നമ്മുടെ വണ്ടിയെ കുറിച്ച് പറയാൻ പോവുകയാണ്. എടാ നീ തന്നെ ഇരിക്കണ്ട, നീ തന്നെ പറഞ്ഞോളൂ. ടയറുണ്ട്, നമ്മുടെ ടയർ എന്ന് പറയുന്നത് അലോവിയിലാണ്. ഗിയർ സൈക്കിളിനൊക്കെ ഉപയോഗിക്കുന്ന ടയറാണ്. ഓക്കെ നമ്മുടെ സൈക്കിളിന്റെ ബ്രാൻഡ് എന്ന് പറയുന്നത് ലീഡർ ആണ്. ഓക്കെ നമ്മുടെ ബ്രോഡ് സൈക്കിൾ എന്ന് പറയുന്നത് ഹെർക്കുലീസ് ഡൈനമൈറ്റ്, അത് ഹെർക്കുലീസ് ഹീറോ. അവന്റെ വണ്ടി കേറി എന്റെ എടാ നീ വേണേ പോവോ, നീ പോന്നോ. വെള്ളപ്പാന്റും കാര്യങ്ങളെല്ലാം ചെളിയായിട്ടുണ്ട്. ഇന്ന് എന്റെ അമ്മ ഇന്ന് വല്ലാതെ ഇതാക്കും. ഒന്നാമത് നീ നോക്ക് കാലാവസ്ഥ നോക്ക്, മഴയാണ് ഗൈസ്. ഓക്കെ നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ സൈക്കിൾ റൈഡിങ് വരുന്നത്. ഇതൊക്കെ ഇങ്ങനെ ഒരു സംഭവം കിട്ടിയപ്പോഴല്ല ഇങ്ങനെ ഒരു റൈഡ് കിട്ടുന്നത്. ഓക്കെ ഇപ്പൊ ഞാനിപ്പോ ഇവിടെ എന്തെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കാന്ന് പറഞ്ഞുകൊണ്ട് അമ്മമാരി എന്നെ പൊരിക്കും. അതുകൊണ്ട് നമുക്ക് എന്തായാലും ലെറ്റ്സ് ഗോ. എന്റെ ഓടിപ്പേരി ഒന്നും നോക്കണ്ട, ഒന്നുമില്ല. എടാ എനിക്ക് ലോഡ് വെക്കാൻ അറിയത്തില്ലടാ. എടാ താഴെ കുഴി വരെ റേസ് ചെയ്യാ. എന്റെ പാന്റ് എല്ലാം ഫുള്ള് അഴുക്കായി. ബാക്കി നിങ്ങൾ നോക്കിയേ, ബാക്കി നിങ്ങൾ നോക്കണോ, നോക്കിയ സീനാണ്. ഗൈസ് ബാക്കി ഫുള്ളും പോയി. ഇനി ഞാൻ തന്നെ എന്റെ പാന്റും ഷർട്ടൊക്കെ ഒന്ന് കഴുകിയിടണം. ഈ ഗൈസ് ഞാൻ പാന്റ് മാറ്റി. ഇപ്പോഴത്തേക്ക് തന്നെ അമ്മ രണ്ടെണ്ണം ഇവിടെ എത്തിയിട്ടുണ്ട്. വീണ്ടും ഇതിനകത്ത് ഊരിപ്പോയോ? നൈസ് ബ്രോ, അവനെ കൊണ്ട് തന്നെ ചെയ്യിപ്പിച്ചോ. എന്നാലും ഞാൻ വീഡിയോക്ക് വേണ്ടി എത്രയും ചെയ്ത, അല്ലെങ്കിൽ അഡ്വഞ്ചർ ആവാൻ വേണ്ടി ചെയ്ത. സോ ഗൈസ് നോക്കൂ, ഇതാണ് ലീഡറിന്റെ ബ്രൂസ് എന്ന് പറയുന്ന ഒരു സൈക്കിള്. പിന്നെ നിങ്ങൾ നോക്കൂ, ഇത് ഗിയർ സൈക്കിൾ അല്ല. ഇതുകൊണ്ടാ ഗിയർ എടുക്കാത്തതെന്ന് പറയുമ്പോൾ, ഗിയർ സൈക്കിളിന് ആവശ്യമില്ല, ഗിയർ എടുക്കുവാണെങ്കിൽ പിന്നെ ഒരു ബൈക്കിംഗ് മേടിച്ചാൽ പോരെ. അപ്പൊ അടുത്ത പ്രാവശ്യം ഞാൻ ഒരു വണ്ടി എടുക്കാൻ പോവുകയാണ്. അപ്പൊ അതിനു മുമ്പ് ഇത്രയും നാള് സൈക്കിളൊന്നും ഞാൻ ഓടിച്ചിട്ടൊന്നുമില്ല. അപ്പൊ ഞാൻ പണ്ട് പ്ലസ് ടുവിന് പഠിക്കുമ്പോഴാണ് ഇങ്ങനൊരു സൈക്കിൾ ഞാൻ ഇപ്പം മേടിച്ചത്. സോ ഗൈസ് എനിക്ക് പണ്ടായിരുന്നു ഹെർക്കുലീസിന്റെ ഹീറോ എന്ന് പറയുന്ന ഒരു സൈക്കിൾ ഉള്ളത്. അത് ഗൈസ് എനിക്ക് ഒരു 12 വയസ്സ് വരെ അത് എന്റെ കൂടെ ഉണ്ടായിരുന്നു. 13-ാമത്തെ വയസ്സിൽ ആ സൈക്കിൾ ഞങ്ങൾ ആക്രിക്ക് കൊടുത്തു. പിന്നെ ഞങ്ങൾ ഇത്രയും വർഷം കഴിഞ്ഞ് ഇപ്പം എനിക്ക് 18 വയസ്സ് ആവാറായപ്പോഴാണ് ഈ ചെറുക്കൻ എടുത്തത്. ഓക്കെ അപ്പോൾ ഇതും കൊണ്ട് ജസ്റ്റ് അങ്ങോട്ട് കടയിലൊക്കെ പോകാനും കോളേജിൽ പോകാനും ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഈ സൈക്കിൾ എടുത്തത്. അപ്പോൾ ഗൈസ് എൻ്റെ സൈക്കിളിൻ്റെ പ്രീ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ്. സീറ്റ് സൂപ്പറാണ്, പോയിട്ട് വന്നേക്കുവാണ്. ആ ടൈറ്റാക്കി വാ, ജസ്റ്റ് ചെയിനൊക്കെ ഒന്ന് പൊട്ടി. അപ്പോൾ ടൈറ്റാക്കാൻ വേണ്ടി അപ്പുറത്തെ കടയിലൊക്കെ പോവുകയാണ്. അപ്പോൾ അത് ഇവിടെ നല്ല രീതിയിൽ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് അവർ അലങ്കാര പരിപാടി നടത്തിയിട്ടുണ്ട്. ബ്രൂസിന് എഴുതിയിട്ടുണ്ട്, ലീഡറിന് എഴുതിയിട്ടുണ്ട്. ഓക്കെ പിന്നെ എനിക്ക് ഇതിൻ്റെ ടയറാണ് ഗൈസ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ടയർ എന്ന് പറയുന്ന കണ്ടില്ലേ, നല്ലൊരു അലോ വീലൊക്കെ ഉള്ള നല്ലൊരു ടയറാണ്. ബ്രേക്ക്, ഡിസ്ക് ബ്രേക്ക് ഇല്ല, ഡിസ്ക് ബ്രേക്ക് ഉള്ള മോഡലും ഉണ്ടായിരുന്നു. ഈ ടയർ മാത്രം അലോ വീലാണ്, അതുകൊണ്ടാണ് മാത്രം എടുത്തത്. ഗൈസ് നല്ല കട്ടിക്കുള്ള ടയറാണ് ഗൈസ്, അത്യാവശ്യം കാറ്റൊക്കെ അടിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു മിറർ വെച്ചു, അഡീഷണൽ വെച്ചായിരുന്നു. പിന്നെ ബെല്ലുണ്ട്, ആ ബെല്ലിൻ്റെ സൗണ്ട്. അപ്പോൾ പിന്നെ ഗോ വിത്ത് ലീഡർ എന്ന് കൊടുത്തിട്ടുണ്ട് ഒരു സ്റ്റിക്കർ. ഗൈസ് നിങ്ങൾ ബ്രേക്ക് പിടിക്കുമ്പോൾ ഇത് രണ്ടുമായിട്ട് ഇങ്ങനെ 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 നെക്കി പിടിച്ചേക്കണം കേട്ടോ. ഇപ്പം എനിക്ക് ഒറ്റ കൈ ഉണ്ടായത് കൊണ്ടാണ് നെക്കി പിടിക്കുമ്പോൾ നമ്മുടെ സൈക്കിളിൻ്റെ ഷോക്ക് അബ്സർ അനങ്ങും. നമ്മുടെ സൈക്കിള്. എന്തായാലും ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ കണ്ടോണ്ട് എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. നമ്മൾ കുളത്തിലൊക്കെ പോയി ചാടി നമ്മുടെ സൈക്കിൾ കൊണ്ട്. ഇത് വെച്ചല്ല ഫുള്ള് സൈക്കിൾ സ്റ്റണ്ട് ആയിരുന്നു. ഇനി ഇതിലും അതുക്ക് മേലെയുള്ള സ്റ്റണ്ടും കാര്യങ്ങളൊക്കെ ഇനി വരുന്നതായിരിക്കും. പക്ഷേ ഇവിടെ നമ്മുടെ ചെക്കന്മാരുണ്ടായതുകൊണ്ട് നല്ല പവറാണ്. അപ്പൊ നമ്മുടെ സൈക്കിളിന് അത്യാവശ്യം നല്ല വെയിറ്റ് ഒക്കെ ഉണ്ട്. ഇതിന് ടയറുണ്ടായതാണ് നല്ല വെയിറ്റ് ഉള്ളത്, നല്ല വെയിറ്റ് ഉണ്ട്. ഇതിന് ടയറിനാണ് ഇതിന് നമ്മൾ ഫുള്ള് ഹൈലൈറ്റ് കൊടുക്കുന്നത്. അപ്പൊ ഡിസൈൻ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. ഓക്കെ അപ്പൊ ഇസ്മീ രാഹുൽ മനോജ് നിങ്ങൾ കണ്ടുപിടിച്ചു.